ഹരി സുരേഷ് ഗോപി പാർട്ടിയെ വെട്ടിലാക്കുന്നത് ഇതാദ്യമായല്ല പക്ഷെ ഇത്തവണ സംഗതി അല്പം സീരിയസ് ആണ് കാരണം മുകേഷിനെതിരെ ഒന്നടങ്കം പാർട്ടി ഒന്നടങ്കം രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മുകേഷിനെ അനുകൂലിച്ചുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് സ്വാഭാവികമായും ആ സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം സുരേഷ് ഗോപിക്കെതിരെ തിരിങ്ങിയ സാഹചര്യത്തിൽ ഇക്കാര്യം കേന്ദ്ര നേതൃത്വത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇനി ഉറ്റുനോക്കുന്നത് അല്ലേ കടുത്താമർഷം പാർട്ടിക്കുള്ളിൽ പുകയുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് അതായത് ബി ജെ പി സംസ്ഥാന ഘടകത്തിനുള്ളിൽ ഔദ്യോഗിക പക്ഷവും കൃഷ്ണദാസ് പക്ഷവും ഒരുമിച്ച് ഒരേ നിലയിൽ ഒരു വ്യക്തിക്കെതിരെ പ്രത്യേകിച്ച് കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവിനെതിരെ ഒരേ നിലപാടുകൾ സ്വീകരിക്കുന്നത് ഇതാദ്യമാണെന്ന് പറയേണ്ടി വരും കാരണം ആ സുരേന്ദ്രൻ ആരെയൊക്കെ എതിർക്കുന്നുണ്ടോ അവരെയൊക്കെ അനുകൂലിക്കലാണ് കൃഷ്ണദാസ് പക്ഷം ചെയ്യുക കൃഷ്ണദാസ് പക്ഷം ആരെയൊക്കെ അനുകൂലിക്കുന്നുണ്ടോ സുരേന്ദ്രൻ പക്ഷം അവരെയൊക്കെ എതിർക്കുകയാണ് ചെയ്യുക അങ്ങനെയാണ് പൊതുവേയുള്ള ബി ജെ പിയിലുള്ള ഒരു രീതി പക്ഷേ ഇത്തവണ പക്ഷം അത് അങ്ങനെയല്ല സുരേഷ് ോപിയുടെ നിലപാടിനോട് കടുത്ത എതിർപ്പ് പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട് ഈ മുകേഷിന്റെ വിഷയത്തിൽ പാർട്ടി കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട് അതിൽ സമരങ്ങൾ മഹിളാമോർച്ച അടക്കമുള്ളവർ നടത്തുന്നുണ്ട് ആ നിലപാടിനൊപ്പം നിൽക്കാതെ പാർട്ടി സംസ്ഥാന പ്രസിഡന്റിന്റെ വാദത്തോട് അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന പ്രസിഡന്റിന്റെ അഭിപ്രായത്തോട് വിയോജിച്ചുകൊണ്ട് മുകേഷിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ച സുരേഷ് ഗോപിയുടെ രീതി ഒട്ടും ശരിയായ ശരിയായതല്ല അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ നേതാക്കൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിൽ പി കെ കൃഷ്ണദാസ് പക്ഷം കൃത്യമായ നിലപാട് അതിലെടുത്തിട്ടുണ്ട് ആ പക്ഷത്തു നിന്നും എം ജി രമേശ് സുരേഷ് ഗോപിയെ വിയോജിപ്പ് ഇന്നലെ സംസ്ഥാന കമ്മിറ്റി അംഗം സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ പരസ്യമായി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപി തള്ളി പറഞ്ഞിട്ടുണ്ട് അതായത് സിനിമാ നടൻ എന്നുള്ള നിലയിൽ അല്ല സുരേഷ് ഗോപി ഈ വിഷയത്തിൽ അഭിപ്രായം പറയേണ്ടത് ഇത് രാഷ്ട്രീയ വിഷയമാണ് ഈ വിഷയത്തിൽ പാർട്ടിക്ക് ഒരു അഭിപ്രായമുണ്ട് ആ അഭിപ്രായത്തെ തള്ളുന്ന തരത്തിൽ ഒരു നടപടികളും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അതും ഈ മാസത്തിൽ രണ്ടാമത്തെ തവണയാണ് സുരേഷ് ഗോപി പാർട്ടിയെ വെട്ടിലാക്കിയിരിക്കുന്നത് എം ബി ആയി ജയിച്ച സുരേഷ് ഗോപിക്ക് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം കൊടുത്ത നടപടിയെ അല്ലെങ്കിൽ നീക്കത്തെയൊക്കെ തന്നെ അപമാനിക്കുന്ന തരത്തിൽ സുരേഷ് ഗോപി സംസാരിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാരണമായി നേതാക്കൾ പറയുന്നത് അതായത് മന്ത്രിസ്ഥാനം പോയാൽ താൻ രക്ഷപ്പെട്ടു എന്നുള്ള തരത്തിൽ സുരേഷ് ഗോപി ഒരു പരാമർശം നടത്തിയിരുന്നു ആ പരാമർശം ഈ നിലയിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതിന് കേന്ദ്ര നേതൃത്വം ഇടപെടണം എന്നുള്ളൊരു ആവശ്യം സംസ്ഥാന ഘടകത്തിൽ നിന്ന് ഉയർന്നിട്ടുണ്ട് കേന്ദ്ര നേതൃത്വത്തെ ഇക്കാര്യം ധരിപ്പിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വം ഇതിൽ ഇടപെടുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് രണ്ടാമതായി മുകേഷിന്റെ വിഷയം കൂടി ഉയർന്നു വന്നതോടെ കേന്ദ്ര നേതൃത്വം അതിനെ ചെറുതായിട്ടൊന്നും ആവില്ല കാണുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഈ പാർട്ടി സംസ്ഥാന ഘടകം എടുത്ത ഒരു നിലപാടിനോട് വിയോജിച്ചുകൊണ്ട് പരസ്യമായി അഭിപ്രായം രേഖപ്പെടുത്തി അതൊരു വിവാദമായി മാറുകയും അതിനോടൊപ്പം തന്നെ മാധ്യമ മാധ്യമപ്രവർത്തകരോടുള്ള സുരേഷ് ഗോപിയുടെ പെരുമാറ്റവും ഒക്കെ തന്നെ സംസ്ഥാനത്ത് ബി ജെ പിയുടെ സൽപേറിന് വലിയ രീതിയിൽ കളങ്കമുണ്ടാക്കുന്നുവെന്ന് കേന്ദ്ര നേതൃത്വം അഭിപ്രായപ്പെടുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയൊരു ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജിൽസി